ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു രാമായണ സപ്താഹത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ഏഴ് ദിവസം ഇവിടെ രാമായണത്തിലുള്ള ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഇവിടെ ചർച്ചാ വിഷയം. നമ്മൾ നാട്ടിലും ഇതുപോലെ ഭാഗവതം, രാമായണം ഇതുപോലത്തെ പരിപാടികളൊക്കെ നടത്താറുണ്ട്. അവിടെ ഭാഗവത സപ്താഹം, രാമായണ നവാഹം ഒക്കെ നടത്തുമ്പോ കഷ്ടിച്ച് ഒരു 10 പേരാണ്. മിക്കവാറും ഞങ്ങളും പാരായണക്കാരും പിന്നെ മൈക്ക് സെറ്റുകാരും കാണും, വേറെ ആരും കാണും. ഒരു ദിവസം ഒരു സദസ്സില് നല്ല ഇതുവരെ അങ്ങനെ ഒരു സപ്താഹം ഉണ്ടായിട്ടില്ല. നല്ല തിരക്ക്, പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് തിരക്കുണ്ടായി. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് രാമായണം കഴിഞ്ഞ ഉടനെ അവരെ താനമേടെ സ്റ്റാർട്ടാണ്. പല ആൾക്കാരെ സീറ്റ് പിടിക്കാൻ വേണ്ടി ഇതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ ഒരുപാട് ആൾക്കാര് ഇത് താല്പര്യം കാണിച്ചത് കേൾക്കാൻ, ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ രാമായണം മനസ്സിലാക്കാൻ വന്നവരെ കാണും, സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് വന്നവരും കാണും. എങ്ങനെയെങ്കിലും ഒരു ദിവസം നമുക്ക് തല കാണിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് വന്നവരുണ്ടാവും. പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ പുരാണങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഇത് വന്ന് കേട്ടാലും ജീവിതത്തിന് പ്രയോജനപ്പെടും. എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് ഉപയോഗപ്പെടും. സത്യം പറയാലോ, നിങ്ങൾ എല്ലാവരും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് പലതരത്തിലുള്ള ബിരുദുകൾ നേടിയ ആൾക്കാരായിരിക്കും. ഈ കൂട്ടത്തിൽ മേബി ഒരു 50-70 പേര് കാണുമായിരിക്കും. നമ്മളിൽ എത്ര പേരാണ് സ്കൂളില് A+B2 പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട് സ്കൂളില്? എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ എത്ര പേരാണ് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? A+B2 ജീവിതത്തിൽ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു മഹാത്മാവുണ്ടോ? അടുക്കളയിൽ വെട്ടക്കെടുത്ത് വെച്ച് A+B2 പറഞ്ഞിട്ട് ആരും ഉപയോഗിച്ചിട്ടില്ല. സൈൻ തീറ്റ, കോസ് തീറ്റ, ഇന്റഗ്രൽ കാൽക്കുലസ് ജീവിതത്തിൽ ഉപയോഗിച്ചവരാണെങ്കിലോ? പിത്തഗോറസ് തിയറം എവിടെയെങ്കിലും യൂസ് ചെയ്തവരുണ്ടോ? യൂസ് രണ്ടാം പാണിപ്പട്ടി യുദ്ധം ജീവിതത്തിൽ യൂസ് ചെയ്ത പുരാണങ്ങളിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കൂ, 12 വർഷം നമ്മൾ സ്കൂളിൽ പഠിച്ചത് 5% താഴെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു. ശരിയാണ് തെറ്റാ? ഞാൻ പഠിച്ചപ്പോ പ്ലൂട്ടോ 9th പ്ലാനറ്റ് ആയിരുന്നു. അത് മെനക്കെട്ട് പഠിച്ച് സ്കൂൾ ഫീസ് ഒക്കെ അടച്ച് ഇപ്പൊ പറയുന്നു 9 പ്ലൂട്ടോ അല്ല. എന്തൊരു അഹങ്കാരം, മാറ്റിയത് പഠിച്ചതല്ലേ. പക്ഷേ നമ്മുടെ വൈദിക ശാസ്ത്രങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു,
ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം, ഒരു കുടുംബത്തിനകത്ത് എങ്ങനെ സന്തോഷമായി കഴിയാം, മൂല്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം, ആരോഗ്യം എങ്ങനെ കാത്തു സംരക്ഷിക്കാം, ഇതെല്ലാം ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നതാണോ? ഇല്ലേ, ശരിക്കും ഉപയോഗം. ഇത് ഏത് സ്കൂളിലാണ്? അല്ലേ, തലതിരിഞ്ഞു പോയ ഒരു കാലമാണ്. ഏത് കാലം? ഇവിടെ കൊള്ളാം. നാട്ടില് കഴിക്കുന്ന പച്ചക്കറിയെല്ലാം ഓടയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത്, അല്ലേ? എല്ലാം ചണ്ടി ഓടയുടെ പുറത്ത്, ഈച്ചയും കൊതുക് എല്ലാം പറന്നുകൊണ്ടിരിക്കും. കാലിൽ ഇടുന്ന ചെരുപ്പോ കണ്ണാടിപ്പെട്ടി ഷോറൂമിലുണ്ടാവും, അതിൽ ഫോക്കസ് ലൈറ്റും കൂടെ കാണി ചെരുപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലേ? കാലിൽ ഇടുന്നത് ഷോറൂമിലും കഴിക്കുന്നത് എവിടെയാണ്? ഓടയുടെ പുറത്ത്. ഇനി പിന്നെ നാട്ടില് സ്ഥിരമുള്ള കാഴ്ചയാ, മഴ പെയ്യുമ്പോ ചെരുപ്പ് പോയിരിക്കുന്ന തലയ്ക്ക് പിടിച്ചോണ്ടിരിക്കും, കണ്ടിട്ടുണ്ടോ? അത് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ, ചീത്തയാക്കാൻ പറ്റുമോ? അത് തലയ്ക്ക് മേലെ പിടിച്ചോണ്ട്. പുരാണങ്ങൾ പറയുന്നു തലതിരിഞ്ഞു പോയ ഒരു കാലമാണ്. ഏത്? എതിന് മൂല്യങ്ങൾ നിശ്ചയിക്കുന്നു അതിന് ഒരു വിലയും ഒരു കാശിന് കൊള്ളാത്തതിനെ വലുതായി തൂക്കി പിടിച്ചുകൊണ്ട് നടക്കും. തലതിരിഞ്ഞു പോയ കാലഘട്ടം. ഇവിടെ മനുഷ്യർക്ക് സന്തോഷം എന്താണെന്നേ അറിയുന്നില്ല. യഥാർത്ഥ സുഖവും സന്തോഷവും അറിയാതെ ഇങ്ങനെ മനുഷ്യൻ പറക്കം പാഞ്ഞ് നെട്ടോട്ടം ഓടുകയാണ്. അല്പമൊന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിലോട്ട് അവർ മുഖം തിരിച്ചു കഴിഞ്ഞാൽ ജീവിതം തൃപ്തിയുള്ളതായി. എത്ര പേർക്ക് ഒരിക്കൽ കൂടെ കേരളത്തിൽ ജനിച്ച് ഒന്നും കൂടെ കുവൈറ്റിൽ വന്ന് ജോലിയൊക്കെ എടുത്ത് ജീവിക്കാൻ ആഗ്രഹം എത്ര പേർക്കുണ്ട്? ചില മനോഹരമായ ചോദ്യങ്ങൾ രാമായണത്തിലുണ്ട്. നമ്മളിൽ എത്ര പേർക്കാണ് എന്റെ ജീവിതം അല്പം കൂടെ മെച്ചപ്പെട്ടാൽ കൊള്ളാമായിരുന്നു, ഞാൻ ഒന്നും കൂടെ, എനിക്ക് തന്നെ പലപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ചിന്തിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? അവരവർക്ക് തന്നെ അവരെ ഇഷ്ടപ്പെടാത്തത് കണ്ടാവില്ല. ചിലര് ഇതെല്ലാം പഠിപ്പിക്കരുത്. നമ്മളെ സ്വയം ഒന്ന് തിരിച്ചു നോക്കാൻ സഹായിക്കുന്നതുമായി തരം കേട്ടാണ്. പക്ഷേ വലുതായിട്ട് ആൾക്കാർക്ക് ഇതിന് സമയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാമായണം ഇരുന്ന് കേട്ടാൽ ഒന്നും അല്ലെങ്കിലും ഉറക്കം വരും, സമാധാനമായി ഉറക്കം കുടിക്കേണ്ട ആവശ്യം. അങ്ങനെ കേൾക്കുമ്പോഴേ ഉറങ്ങി. കാരണം ഇതെല്ലാം സാത്വികമായ ശബ്ദമാണ്. ഈ ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഇതിനകത്തുള്ള മെസ്സേജസ് ഇതെല്ലാം മനുഷ്യനെ, രാക്ഷസീയമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സമാധാനമാക്കാൻ കഴിവുള്ളതായി ഗ്രന്ഥങ്ങളെല്ലാം. അല്ലേ, നമ്മളിൽ എത്ര പേർക്കാണ് പലപ്പോഴും റെസ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത്, ഒരു സമാധാനമില്ലായ്മ? തലേന്ന് രാത്രി കണ്ടപ്പോ ഒരു പ്രശ്നവുമില്ല, സുഹൃത്തുക്കളെ കെട്ടിപ്പിടിച്ച് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ ഉടനെ മനസ്സ് പറയാ അവ ആദ്യം ചിരിക്കട്ടെ പിന്നെ ചിരിച്ചാണ്, അവര് വന്ന് സംസാരിച്ച എന്നിട്ട് പോയി സംസാരിച്ചാണ് മനസ്സ് പറയും. ഈ അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? ആക്ച്വലി ഇപ്പൊ ഇവിടെ രാമായണത്തിന്റെ ആവശ്യമില്ല. വിചിത്രമായ മനസ്സാണ് നമ്മുടെ. അപ്പൊ അതിനെ കുറിച്ച് അറിയാം, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയാം, ജീവിതം ഒരു പടി ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ കൊച്ചുങ്ങളെ എല്ലാം നല്ല രീതിയിൽ കൊണ്ട് ഒരു അവസരമാണ് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്ന് പറയും. ഇത് വെറും കഥയല്ല, പലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്തോ ഒരു കഥ സീതയെ രാമം തട്ടിക്കൊണ്ടുപോയി രാമം പിടിച്ചോണ്ടോ, ഇത് മാത്രം അന്ന് മുതൽ ഇന്ന് വരെ സിനിമയിൽ ഈ കഥയാണ് കോപ്പി അടിച്ചുകൊണ്ട് ഓടിക്കുന്നത്.
ഒരു ഹീറോ ഹീറോയിൻ കാണും, വില്ലൻ വന്ന് ഹീറോയിനെ പിടിച്ചോളും, ഹീറോ പോയി തിരിച്ചു വെച്ചോളും. 100 വർഷങ്ങളായിട്ട് സിനിമയായിട്ട് ഓടാം. പക്ഷെ രാമായണം അതല്ല. അതിന്റെ അകത്ത് മനോഹരമായ മൂല്യങ്ങൾ നിറഞ്ഞതാ രാമായണം. ഭാഗവതത്തിൽ ഒരു വരിയുണ്ട്, കലേ മന്ദാ സുമന്ത മതയോ മന്ദഭാഗ്യഹി ഉപദ്രുത. കലികാലത്തിലുള്ള ജനങ്ങളെല്ലാം ബുദ്ധി കുറഞ്ഞവരാണ്, എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണ്, വ്യാകുല ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്, മടിയന്മാരാണ്. ഇതൊക്കെയാണ് കലികാലത്തിലുള്ള ജനങ്ങളുടെ ലക്ഷണം എന്ന് ഭാഗവതം പറയും. എത്ര പേര് സമ്മതിക്കുന്നു? നമുക്കെന്നെ അറിയാം, നമ്മളെ ഭയങ്കരമായിട്ട് ആലോചിച്ച് മട്ടത്തരം ചെയ്യുന്ന ആൾക്കാരാണ്. വെറുതെ ചെയ്യില്ല, ആലോചിച്ച് ചെയ്യും. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടില് ചൂട് കൂടിയപ്പോ ഈ കുളത്തിലുള്ള വെള്ളം എല്ലാം ആവിയായി. ഒരു മന്ത്രി തെർമോക്കോള് വെട്ടി വെള്ളത്തിനെ കവർ ചെയ്യുന്നത് എന്തൊരു ബുദ്ധിയാണ്! ഇതിങ്ങനെല്ലാം വിളിച്ച് മന്ത്രി അവരെല്ലാം ഒപ്പിട്ടാണ് നമ്മുടെ ജീവിതം. കഷ്ടകാലം, വിചിത്രമായ ഒരു ലോകം. അപ്പൊ കലികാലത്തിലുള്ള ജനങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് രാമായണം പറയുന്നു, ഭാഗവതം പറയുന്നു. ഒന്ന്, എല്ലാം കൺഫ്യൂസ്ഡ്. കുട്ടികളെടുത്ത് ചോദിക്കൂ എന്ത് പഠിക്കണം, പലരും പറയും. വളർന്നവരെടുത്ത് ചോദിക്കൂ എന്തിനാ ജീവിക്കണം, എന്ത് അടുത്ത് ചെയ്യാൻ പോകണം, കൺഫ്യൂസ്ഡ്. ഉപദ്രുത, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. പലപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കും. ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ. ഒരു നല്ല ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു 10-30 നിലയിൽ മേലെ കയറി ഇരുന്ന് നല്ല ചാരുകസാരി ഇട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുക സുഖമായിട്ട്. അപ്പൊ താഴെ ഇരുന്ന് ആരോ നില വിളിച്ച് പറഞ്ഞു, എടാ രമേഷ, നിന്റെ മോൻ ആക്സിഡന്റിൽ പെട്ട് ചത്തുപോയത്. ഈ ആള് ടെൻഷൻ അടിച്ച് ആകെ 30 നിലയിൽ നിന്ന് എടുത്ത് ചാടി താഴെ വന്നോണ്ടിരിക്കുക. അപ്പോഴാ ഓർത്തത്, എനിക്ക് മകനില്ലല്ലോ. അല്പം കൂടെ താഴോട്ട് വന്നു, അപ്പോഴാണ് ചിന്തിച്ചത്, ഞാൻ ഇന്നലെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ആൾമോസ്റ്റ് നിലത്ത് വന്നു, അപ്പോഴാണ് ചിന്തിച്ചത്, എന്റെ പേര് രമേശ് അല്ലേ. ഇത് തമാശക്ക് പറയുന്നതല്ല, പലരുടെയും മാനസികാവസ്ഥയാണ്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മടിയന്മാർ. ഏത് കാര്യമാണെങ്കിലും പിന്നെ ആവട്ടെ, അടുത്ത ശങ്കരാചാര്യ ഇതിനാ എല്ലാം മാറ്റി വെച്ച് അങ്ങനെ ജീവിച്ച് ശീലിച്ചു. ആലസ്യം, ഉപദ്രുത. പിന്നെ പുരാണങ്ങൾ പറയുന്നു ഓർമ്മപ്പിശകാണ് പലർക്കും. ഒരാൾ കണ്ടു, കണ്ണട വെച്ചിട്ട് ഇങ്ങനെ മോഹം കഴിച്ചുകൊണ്ടിരിക്കുക, അയാൾ എഴുതാൻ മറന്നു. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. എത്ര പേർക്ക് ആ എക്സ്പീരിയൻസ്? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വിട്ടിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും അന്വേഷിക്കണം. അതിന്റെ അർത്ഥം സമയമായ ഇത് പല ടൈപ്പുള്ളതൊക്കെ ഉണ്ട്. കണ്ണട അന്വേഷിക്കുന്നത് അത് അവിടെ തന്നെ ഉണ്ടാവും. എന്നാലും എന്റെ കണ്ണട മോഹം കഴിയും. പല ടൈപ്പ് സ്ഥിരം താക്കോലി കളയുന്ന ആൾക്കാർ. ഇതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരാള്, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ആശ്രമം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. അപ്പൊ പലപ്പോഴും ആൾക്കാർ അവിടെ സ്റ്റേഷനിൽ വന്നാൽ ട്രെയിൻ അരമണിക്കൂർ ഒരു മണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞാൽ വന്നിരുന്ന് ഞങ്ങളോട് സംസാരിച്ചോണ്ടേ, അവർക്ക് സമയം പോട്ടെ. അപ്പൊ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഒരാള് ശരിക്കും നടന്നതാ സംസാരിക്കുക. സംസാരിച്ച് ഒരു മണിക്കൂറിന് പെട്ടെന്ന് അയാൾക്ക് എന്തോ ഒരു എന്താ പറയാ, ഒരു ഇത് വന്ന പോലെ എഴുതിട്ട് എവിടെ പോണം. അല്ല, ഭാര്യ പുറത്ത് നിൽക്കാൻ പറഞ്ഞു, 2 മിനിറ്റ് വരാൻ പറഞ്ഞു, അകത്ത് വന്നു മറന്നുപോയി ആ സ്ത്രീയുള്ള കാര്യം. പിന്നെ ഒരു മാസികയില് വായിച്ചതാ, ഒരു സ്ത്രീ ഷോപ്പിങ്ങിന് പോയി, കുട്ടി അവിടെ മറന്നു വെച്ചിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് കിട്ടി, കുഞ്ഞിനെ അവിടെ മറന്നു വെച്ച് ഷോപ്പിംഗ് മിസ്സാവും. ഓർമ്മ പ്രശ്നം,
ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. രണ്ടാൾക്കാരോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കാത്തത്. ഇതെല്ലാം കലികാലത്തിന്റെ പ്രശ്നമാണ്. കുടുംബത്തിനകത്ത്, സുഹൃത്തുക്കളുടെ ഇടയ്ക്ക്, സ്വന്തം മാതാപിതാക്കൾ മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട് ആ ഒരു ഇണങ്ങിച്ചേരാൻ പറ്റാത്തത്. ഓരോരു വീട്ടിലും ഈ പ്രശ്നമാണ്. വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി വരും, അത് വരുമ്പോഴേ ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ വരുന്ന പോലെ ഒരടി കുടുംബം എട്ടത് ചെയ്യും. ഇതെല്ലാം കലികാലത്തിന്റെ അവസ്ഥയാണ്. കുറച്ച് മനസ്സിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ സാധിക്കും എന്ന് ഈശ്വരൻ ആ നിഗൂഢമായ സത്യങ്ങളെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം വേറെ ഒന്നുമല്ല, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള മാനുവൽ ബുക്കാണ് ഈ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് രാമായണത്തിൽ കൊണ്ട് കടക്കാം. സീതാദേവി അഗ്നിയിൽ പോകുന്നതും
ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത് അത്രയ്ക്കും വിരഹം നിറഞ്ഞ ഭാഗമായതുകൊണ്ട് അത് അവസാനം വായിച്ചു നിർത്താൻ ആചാര്യന്മാർക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ ഫിക്സഡ് നിയമമൊന്നുമില്ല ഇങ്ങനെ വായിക്കണം. എന്നാലും ആചാര്യന്മാർ എന്ത് ചെയ്തു, ഇത്രയും വേദനാജനകമായ ഉത്തരകാണ്ഡത്തിനെ ആദ്യം വായിച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ വായി. ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ അവസാനം ഹീറോ ചത്തുപോയി, ഹീറോയിൻ ചത്തുപോയി, മക്കളെല്ലാം ചത്തുപോയി, എല്ലാവരും ചത്തുപോയി. ആ സിനിമ വിജയിക്കോ? അല്ല, ഒരു സിനിമയുടെ അവസാനം ഹീറോ ഹീറോയിൻ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷം, ഏത് സിനിമ വിജയിക്കും? ഏത് വിജയിക്കും? കാരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ല, അതുകൊണ്ടാണെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ. കല്യാണം കഴിഞ്ഞ ഉടനെ ഫോട്ടോഗ്രാഫർ പറയും, മൈ പ്ലീസ്, കാര്യം നിന്റെ അവസാനത്തെ ചിന്തയാണ്. അപ്പൊ വേദനാജനകമായ ഉത്തരകാണ്ഡത്തിനെ ആദ്യം വായിച്ചിട്ട് പിന്നെ അവര് രാമായണത്തിന്റെ ബാലകാണ്ഡം തൊട്ടുപോകണം. അപ്പൊ രാമായണത്തിന്റെ അവതാരികയിൽ രണ്ട് ആൾക്കാരുടെ ജന്മത്തിനെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്ന് ദശരഥ ചക്രവർത്തിയും ഇനിയൊന്ന് രാവണൻ. ഇതിലെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ലെസൺസ്, ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഇപ്പൊ ദശരഥ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്തോഷത്തിൽ വാഗ്ദാനം ചെയ്യാൻ പാടില്ല, ദുഃഖത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ല. ഈ മെസ്സേജാണ് നമ്മൾ ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ ഇരുന്ന് മനസ്സിലാക്കുന്നത്. എന്താണ്? സന്തോഷത്തില് വാഗ്ദാനം ചെയ്യാൻ പാടില്ല, വാക്ക് കൊടുക്കാൻ പാടില്ല സന്തോഷത്തിൽ. ദുഃഖത്തില് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് സന്തോഷത്തിൽ വാക്ക് കൊടുക്കരുത്? എന്താണ് കാരണം? സന്തോഷത്തില് നമ്മുടെ സ്വയം നിലവാരം നമ്മൾ മറന്നു പോകും. നമ്മുടെ നില എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് മറന്നു പോയിട്ട് 100 പവൻ തരാം, 50 സെന്റ് തരാം, 40 കാറ് തരാം, പിന്നെ ആരും വെച്ചു ഇതൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കും. സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്നു, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, എല്ലാം ശരിയാക്കാം, പിന്നെ ആലോചിക്കും ദൈവമേ ഇതെല്ലാം എങ്ങനെ ഞാൻ ചെയ്യും. ഈ ഒരു കുഴപ്പം എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? എന്തെങ്കിലൊക്കെ പറഞ്ഞു പോയി കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. ശരി, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലൊക്കെ പറഞ്ഞു പോകും, പിന്നെ കിടന്നവിടെ തപ്പു, ഇതെങ്ങനെ ശരിയാണ്, ഇന്നലെ പറയണ്ടായിരുന്നു എന്നൊക്കെ. ഇതെല്ലാവരുടെ ലൈഫിലും നടക്കുന്നതാണ്. സന്തോഷത്തിൽ വാഗ്ദാനങ്ങൾ ചെയ്യുകയും പിന്നെ രണ്ടാമത്തേത് എന്താണ്, ദുഃഖത്തിൽ തീരുമാനമെടുക്കരുത്. കാരണം അത് എപ്പോഴും കുഴപ്പിക്കുന്നതായിരിക്കും. കല്യാണ വീട്ടിലെ കണ്ടിട്ടില്ലേ, പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ അടി ഉറപ്പാണ്. അടി കഴിഞ്ഞു ഇനി ഞാൻ നിന്റെ പഠിച്ച ഒട്ടില്ല, എല്ലാ വീരവാചകം, പിന്നെ പോണമെന്നുണ്ട്, പോകാൻ പറ്റില്ല, പറഞ്ഞു പോയില്ലേ. ദുഃഖത്തിൽ വാക്കുകൾ, അതായത് ഒരു ശ്രീബുദ്ധൻ മനോഹരമായ ഒരു വരി പറഞ്ഞു, യു ആർ ദ മാസ്റ്റർ ഓഫ് ദ വേർഡ്സ് ടിൽ ദേ ആർ സ്പോക്കൺ. Once it is spoken, the words becomes your master. സംസാരിക്കുന്നത് വരെയും നമ്മളാണ് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞാലോ ആ വാക്കുകൾ നമ്മളെ നിയന്ത്രിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും. പലപ്പോഴും ഒരു തെറ്റായ വാക്ക് കാരണം കുടുംബങ്ങൾ വരെ പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പൊ ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, സന്തോഷത്തിൽ വാഗ്ദാനം ചെയ്യാൻ പാടില്ല, പിന്നെ ദുഃഖത്തിൽ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോ രാമായണം തുടങ്ങുന്നത് കേൾവി, അതായത് എങ്ങനെ ശ്രദ്ധയോടെ രാമായണം കേൾക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും ഇന്ന് കാലത്തുള്ളവർക്കൊന്നും ഇതിൽ വിശ്വാസമില്ല. ദൈവത്തിലും ഈശ്വര ചിന്തകളിലും വിശ്വാസം കുറഞ്ഞു 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 വരുന്ന ഒരു കാലഘട്ടം. എത്ര പേര് ഗുരുവായൂർ പോയിട്ടുണ്ട്? എല്ലാവരും പോയിട്ടുണ്ട്. ഗുരുവായൂർ പോകാത്ത മലയാളി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഗുരുവായൂർ പോയിട്ടുണ്ട്.
അപ്പോ ഇന്നവിടെ എലൈറ്റ് ഹോട്ടൽ ഉള്ള സ്ഥലത്താണ് പല പല ലീലകൾ അന്ന് കാലത്ത് നടന്നത്. ജനമേജയൻ എന്നൊരു ചക്രവർത്തി നടന്ന ഒരു കഥയാണ്. ജനമേജയൻ എന്ന ചക്രവർത്തിക്ക് ദേഹത്ത് കുഷ്ഠരോഗം ബാധിച്ചു. ഇപ്പോഴും ഗുരുവായൂരിൽ 41 ദിവസം മണ്ഡലകാലം പൂജയിരുന്ന് അസുഖം മാറ്റുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര മഹാത്മ്യത്തിൽ പറയുന്നു, സ്കിൻ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടോ വൈദ്യന്മാരെ കൊണ്ടോ ചികിത്സിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെ പോയി ഭജന ഇരിക്കണം? ഗുരുവായൂരിൽ പോയി ഭജന. 41 ദിവസം ഭജന ഇരുന്നു കഴിഞ്ഞാൽ ഡോക്ടറിനും ആശുപത്രിക്കും ഒരു കാശും കൊടുക്കണ്ട. അവിടെ 41 ദിവസം ഭജന ഇരുന്നു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് കുഷ്ഠരോഗവും പല തരത്തിലുള്ള അസുഖങ്ങളും മാറിയിട്ടുള്ളതായി കഥകൾ ഉണ്ട്. ഒന്നും കെട്ടുകഥയല്ല, ഇതെല്ലാം സത്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തപ്രിയ എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട്. ഇപ്പോ ഉണ്ടോ എന്നറിയില്ല, ഇപ്പോഴും ഭക്തപ്രിയ എന്ന മാഗസിൻ. ഒരു 10-15 വർഷങ്ങൾ മുമ്പ് വരെ ആ മാഗസീന്റെ ലാസ്റ്റ് പേജില് അനുഭവം എന്ന് പറഞ്ഞ് പലരും അവരുടെ അനുഭവങ്ങൾ എഴുതുവായി, സ്വന്തം അനുഭവങ്ങൾ എഴുതി. ഇപ്പൊ അവിടെ ധനലക്ഷ്മി ബാങ്കിന്റെ പരസ്യമാണ്. അനുഭവമൊക്കെ പോയി, ആൾക്കാർ ആ ക്ഷേത്രത്തിൽ വന്ന് നടക്കുന്ന അവരുടെ ഒരു എന്താ പറയാ മിറാക്കിൾസ് അനുഭവങ്ങൾ എഴുതുവായി. അങ്ങനെ 1955 നടന്നതാ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു ഒരു കേണൽ, ഒരു നായകൻ, അദ്ദേഹം നടന്നു കഴിക്കുകയാണ്. ദിവസവും ജനങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വരും. അപ്പൊ ഇപ്പോഴും അറിയാലോ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഒരു വലിയ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ ലിഫ്റ്റൊക്കെ വരും, പിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി നമ്മൾ ആളുകൾ, അത്രയ്ക്കും തിരക്കാണ്. അപ്പൊ ആൾക്കാരിങ്ങനെ ക്യൂ ക്യൂ ആയി വരി വരിയായി നിൽക്കും. അപ്പൊ അവിടെ ഗുരുവായൂർ പ്രദേശത്തുള്ള ലോക്കൽസിന് ദിവസവും വന്ന് തൊഴാൻ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യം. അപ്പൊ പലരും ആ കാണിക്ക വഞ്ചിയില്ലേ കുണ്ടി അവിടെ നിന്ന് തന്നെ തൊഴുതിട്ട് പോകും. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ്. അപ്പൊ നാട്ടുകാരെല്ലാം അമ്പലത്തിൽ വരുമ്പോ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഗർഭിണിയായ സ്ത്രീകളെ കാണാൻ പോകുമ്പോ, വൃദ്ധന്മാരെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വെറും കൈയോട് പോകരുത് എന്ന് പറയും. എന്തെങ്കിലും ഒരു പഴമോ പൂവോ എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ നാട്ടുകാരെല്ലാം ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന സമയത്ത് ചിലർ പഞ്ചസാര കൊണ്ടുവരും, ചില പഴങ്ങൾ കൊണ്ടുവരും, വെണ്ണ കൊണ്ടുവരും, നെയ്യ് കൊണ്ടുവരും, പാല് കൊണ്ടുവരും. ഇതെല്ലാം കാണിക്ക വഞ്ചിയുടെ പുറത്ത് വയ്ക്കും. കുറച്ചു കാലമായിട്ട് ഈ പഴമോ മധുര പലഹാരങ്ങൾ വെച്ചാൽ കാണാതായി. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നടന്ന കാര്യം 1955 നടന്നത്, ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് എവിടെയാണ് ഈ സാധനങ്ങൾ കാണാതെ പോണെ? കാണിക്ക വഞ്ചിയുടെ പുറത്ത് വയ്ക്കുന്ന പഴം കാണാനില്ല, എന്തെങ്കിലും മധുര പലഹാരം വെച്ച് അത് കാണില്ല. ഒരു ദിവസം അദ്ദേഹം ഒളിച്ചിരുന്ന് നോക്കി ഇതാരാ മോഷ്ടിക്കുന്നത്. നോക്കിയപ്പോ 3 കുഞ്ഞുങ്ങളെ, എല്ലാം കുട്ടി കുട്ടി സാരം. ഈ കുട്ടികൾ വരും, അവർക്ക് ഈ ആ കാണിക്ക വഞ്ചിയുടെ പൊക്കമേ ഉള്ളവർ. പതുക്കെ എത്തി നോക്കും, ആരെയും കാണില്ല, ആ പഴമൊക്കെ കിട്ടും. പക്ഷെ നല്ല വള്ളമായ 4 പഴം എടുത്താൽ 1 കാണിക്ക വഞ്ചിക്ക് അകത്തിട്ട് കൃഷ്ണ ഇത് നിലക്കം. 1 പഴം കാണിക്ക വഞ്ചിക്ക് അകത്തിട്ട് 3 മോഷ്ടിച്ച് കഴിച്ചിട്ട് പോകും. അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസർ അവരെ പിടിച്ചു. പിടിച്ചിട്ട് ചെറുതോ വലുതോ മോഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഇവരെ ഒന്ന് തിരുത്താൻ വേണ്ടി 10 ക്ഷേത്രത്തിന് ചുറ്റി ഓടാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ. വെറുതെ ഇനി മോഷ്ടിക്കരുത് എന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ 3 പേര് കള്ളന്മാർ, കുട്ടിക്കള്ളന്മാർ, ഈ 3 ക്ഷേത്രത്തിനെ ചുറ്റി ഓടുക. ഇങ്ങനെ ഓടുമ്പോ ദൂരെ ചെല്ലുമ്പോ 4 ഓടും, അടുത്ത് വരുമ്പോ 3 പേരെ ഓടുന്നുള്ളൂ, കുറച്ച് അകലെ ചെല്ലുമ്പോ 4 പേര് ഓടും, വീട്ടിൽ അടുത്ത് വരുമ്പോ ഈ 4 ഓടുന്ന ആരാ? ഭഗവാൻ ഓടാൻ, കാരണം ഒരു പഴം കൃഷ്ണൻ കഴിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞു പോയി, അതിശയിച്ചു പോയി. അദ്ദേഹം അനുഭവം എഴുതിയതാണ്, അതുവരെ ഞാൻ ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ അന്നത്തെ ദിവസത്തിന് ശേഷം ഞാൻ ചെയ്ത ജോലിക്ക് വ്യത്യാസം ഉണ്ടായി. അതുവരെ ഞാൻ ചെയ്തത് ജോലിയും ആ ദിവസത്തിന് ശേഷം ഞാൻ ചെയ്തത് സേവനവുമാണെന്ന് പറഞ്ഞു. ശരിക്കും അദ്ദേഹത്തിന് ഒരു അനുഭവം, ഇതൊന്നും കഥയല്ല, ചരിത്രമാണ്, നടന്നതാണ്.
പക്ഷെ ആധുനിക ജനങ്ങൾ എന്താ പറയുന്നത്? ഇതിനെ കെട്ടുകഥയെന്നും ദൈവം ഇല്ലെന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ കുഷ്ഠരോഗം ബാധിച്ചവരും പല തരത്തിലുള്ള തൊക്കു രോഗം ബാധിച്ചവരെല്ലാം ഗുരുവായൂരിൽ ചെന്ന് 41 ദിവസം മണ്ഡലകാലം പൂജയിരിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു പതിവാണ്. അങ്ങനെ ജനമേജയ ചക്രവർത്തിയും ചെന്ന് അവിടെ പൂജ ചെയ്യുന്നു. ആചാര്യന്മാര് പറഞ്ഞു അവിടെ ചെന്ന് 40 ദിവസം ഇരുന്നാൽ നിന്റെ കുഷ്ഠരോഗം മാറിപ്പോകും. ജനമേജയൻ ചെന്ന് അവിടെ ഇരുന്നു. അപ്പൊ ദിവസവും ആ അമ്പല കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മാത്രം ഭക്ഷണമായി കഴിച്ച് അവിടെ തന്നെ മുറ്റത്ത് കടന്ന് ഉറങ്ങി 41 ദിവസം വ്രതം എടുക്കുക. ഇന്നും പലരും ചെയ്യുന്നുണ്ടാവും. വിശ്വാസത്തോട് രാമായണം ഭാഗവതം മഹാഭാരത കഥകളെല്ലാം കേൾക്കുക. ദിനം പ്രതി അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം പതുക്കെ കുറഞ്ഞു 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 വരുന്നു. എല്ലാം മാറി 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 വരുന്നു. അപ്പൊ ഒരു ദിവസം ആചാര്യന്മാർ മഹാഭാരത കഥ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വായിക്കുന്നത് യുദ്ധരംഗമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ചാണ് ആചാര്യന്മാർ വായിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ദുര്യോധനൻ നേരെ ഭീമസേനന് നേരെ ആനകളെ വിട്ടാണ് ദുര്യോധനൻ ഭീമസേനനെ തടസ്സപ്പെടുത്തിയത്. ഭീമനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ ഭീമൻ ഓടി വരുന്ന ദിശയിൽ 10,000 ആനകളെ അയക്കും. ഭീമസേനൻ ഒരാനയുടെ തലയിൽ നിന്ന് അടുത്ത ആനയുടെ തലയുടെ പുറത്ത് ചാടി ഇതിനെ കൊല്ലുമായിരുന്നു. അത് മാത്രമല്ല, ആനയെ വാലി പിടിച്ച് കിറക്കിയെടുത്ത് ആകാശത്തിൽ എറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ ആന ഇപ്പൊ വരെ തിരിച്ചു വന്നിട്ടില്ല. ജനമേജയൻ കേട്ടിട്ട് ഈ കഥ പറയുന്നതിന് ഒരു കല്ലിന് കണക്കില്ലേ, അപ്പൊ വലിച്ചെറിഞ്ഞ ആന ഇപ്പൊ വരെ തിരിച്ചു വന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ കൺമുമ്പേ വലിയ ഒരു ഭയാനകമായ ശബ്ദത്തോടൊരു ആന വന്ന് വീഴുകയും അതുവരെ ശരീരത്തിൽ അപ്രത്യക്ഷമായിരുന്ന കുഷ്ഠരോഗം തിരിച്ച് പ്രത്യക്ഷമാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? വിശ്വാസം കുറഞ്ഞപ്പോ അതുവരെ ദേഹത്തിൽ ഇങ്ങനെ കുറഞ്ഞു 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 വന്ന കുഷ്ഠരോഗമെല്ലാം തിരിച്ചു വന്നു. സയൻസിനെ വിജയിക്കുന്ന സത്യമാണ് ഇത്. സാധാരണ കാര്യമല്ല. 5,000 വർഷങ്ങൾ മുമ്പ് തന്നെ ഭൂമി ഗോളമാണ് എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 5,000 വർഷത്തിന് മുമ്പേ നമ്മുടെ പുരാണങ്ങളിലും ജ്യോതിഷത്തിലും ഭൂമി ഗോളമാണ്, ഉരുണ്ടതാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ സയന്റിസ്റ്റ് വെറും 200-300 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉരുണ്ടതെന്ന് കണ്ടു. അതുവരെ അവർ വിചാരിച്ചു ഭൂമി പരന്നതാണ്. ജൂലിയസ് സീസറുടെ കാലത്ത് അദ്ദേഹം തന്റെ സൈന്യങ്ങൾക്ക് പറഞ്ഞതായിട്ട് ചരിത്രമുണ്ട്, എന്റെ പ്രിയപ്പെട്ട റോമൻ സൈന്യരെ, ഒരുപാട് അകലെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട, വീണു പോകും. ഭൂമി പരന്നതാണെന്നൊരു വിശ്വാസമുണ്ടായി. പിന്നെ കോപ്പർനിക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ വന്ന് പറഞ്ഞു ഭൂമി പരന്നതല്ല ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോഴ തല വെട്ടിയെടുത്തു ആൾക്കാർ. നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ സമയത്തിനെ വിജയിച്ച സത്യമാണ്. എല്ലാത്തിനും അതിനകത്ത് നമ്മുടെ പുരാണങ്ങളുടെ കാരണമുണ്ട്. ആരാണ്, എന്താണ്, ഈ ഭാഷകൾ, അക്ഷരം, വാക്ക്, സമയം, കലണ്ടർ, ഇതെല്ലാം നമ്മുടെ വൈദിക ഗ്രന്ഥത്തിൽ നിന്നാണ് വന്നത്. നമ്മൾ ഇന്നെല്ലാം ആത്മാർത്ഥമായി ഫോളോ ചെയ്യുന്ന കലണ്ടർ ഉണ്ടല്ലോ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലെ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യുന്നത്? ഈ കലണ്ടർ തന്നെ റോമൻസ് നമ്മുടെ വേദങ്ങളിൽ ഇരുന്ന് കോപ്പി ചെയ്തതാണ്. നമ്മുടെ ജ്യോതിഷമനുസരിച്ച്, വൈദിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച്, ഒരു ദിവസം സൂര്യോദയം തൊട്ട് അടുത്ത ദിവസം സൂര്യോദയം വരെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ഇംഗ്ലീഷ് അനുസരിച്ച് ഒരു ദിവസം അർദ്ധരാത്രി 12 മണി തൊട്ട് അടുത്ത ദിവസം അർദ്ധരാത്രി 12 മണി വരെയാണ് ഒരു ദിവസം. ഇപ്പോ നമ്മൾ അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുക. ഡേ ഡേയിൽ സ്റ്റാർട്ട് ആവും, ഡേ മിഡ് നൈറ്റിൽ സ്റ്റാർട്ട് ആവും. ഒരു ദിവസം രാവിലെ സൂര്യോദയം തൊട്ട് തുടങ്ങുമോ, അല്ല അർദ്ധരാത്രി 12 മണിക്ക് തുടങ്ങും? എപ്പൊ തുടങ്ങും? ഒരു കോമൺ സെൻസ് എപ്പൊ തുടങ്ങും?
സൂര്യോദയം തൊട്ട് സൺ ഡേ, സൂര്യന്റെ, മൂൺ ഡേ, ചന്ദ്രന്റെ, ഇതെല്ലാം. പക്ഷെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? അർദ്ധരാത്രി 12 മണിക്ക് ചൊവ്വാഴ്ച തൊട്ട് ബുധനാഴ്ച ഹാപ്പി ന്യൂ ഇയർ, അർദ്ധരാത്രി 12 മണി ബുധങ്ങളുടെ സമയമാണ് അല്ലേ. അപ്പോ നമ്മുടെ വൈദിക കലണ്ടറിനെ റോമൻസ് കോപ്പി ചെയ്തിട്ട് അവര് 10 മാസം ആദ്യം ഉണ്ടാക്കി. ഇത് ചരിത്രമാണ്, കേൾക്കും, നല്ല തമാശയാണ്. 10 മാസം അവർ ആദ്യം ഉണ്ടാക്കി. 10 സംസ്കൃതത്തിൽ എന്ത് പറയും? ദശ. ആ ദശ ഡിസംബർ, ദശ ഡിസംബർ. 9 എന്ത് പറയും? നവ, നവംബർ. 8 എന്ത് പറയും? അഷ്ട, ഒക്ടോബസ്, ഒക്ടോബർ. 7 എന്ത് പറയും? സപ്ത, സെപ്റ്റംബർ. ഇതെല്ലാം എവിടെ നിന്ന് പോയി? നമ്മുടെ അടുക്കളയിൽ നിന്ന് പോയ സാധനം. അപ്പൊ ജൂലിയസ് സീസർ പറഞ്ഞ എന്റെ പേരിൽ ഒരു മാസം ഇരിക്കട്ടെ ജൂലൈ. ഉടനെ മകൻ പറഞ്ഞു ഓഗസ്റ്റ് സീസർ, എന്നാ എന്റെ പേരിലും കൂടെ വന്നിരിക്കട്ടെ ഓഗസ്റ്റ്. ഇങ്ങനെ ഒരു അടുക്കളയിൽ ഉണ്ടാക്കിയതാണ് അവരുടെ കലണ്ടർ. അപ്പൊ അവരിങ്ങനെ സിൻസിയർ ആയിട്ട് ആ കലണ്ടർ പ്രാക്ടീസ് ചെയ്ത് വരിക. പിന്നെ 100 വർഷം കഴിഞ്ഞ് വീണ്ടും ഭാരതത്തിൽ വന്ന് ഇത് താരതമ്യപ്പെടുത്തിയപ്പോ, കമ്പയർ ചെയ്ത് നോക്കിയപ്പോ അവരെന്തായി? 4 മാസം നമ്മളെക്കാളും മുമ്പോട്ട് പോയി. ഇപ്പൊ ജൂലിയസ് സീസറിൽ 4 മാസം എങ്ങനെയെങ്കിലും വെട്ടി കുറയ്ക്കണം. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറഞ്ഞു അദ്ദേഹം, ഇന്ന് ഏപ്രിൽ അല്ല ജാനുവരിയാണ്. ആൾക്കാർ വിശ്വസിക്കും. ഇപ്പൊ ഞാൻ വന്ന് പറയാം, ഇന്ന് ശനിയാഴ്ച അല്ല, തിങ്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും. ജൂലിയസ് സീസർ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു, ആരും വിശ്വസിച്ചില്ല. അപ്പൊ ജൂലിയസ് സീസർ പുതിയതായിട്ട് ഒരു ടാക്സ് കൊണ്ടുവന്നു. എന്താണ്? ഇന്ന് ഏപ്രിൽ എന്ന് പറയുന്നവരെല്ലാം ഫൂളുകളാണ്, ഏപ്രിൽ ഫൂൾസ് ആണ്, അവർ പ്രത്യേക ടാക്സ് അടയ്ക്കണം. ഉടനെ ആൾക്കാർ പറഞ്ഞു, അന്നാ ഏപ്രിൽ അടയ്ക്കട്ടെ ജാനുവരി 10. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയ ഒരു കലണ്ടർ ആണ് ഏത് കലണ്ടർ? റോമൻ കലണ്ടർ. നമ്മൾ ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്ത് വരുന്ന കലണ്ടർ. നമ്മുടെ മലയാളം കലണ്ടറെല്ലാം ആൾക്കാരും അല്ലേ. ഇതേത് മാസമാണ് മലയാളത്തിൽ പറയുന്നത് നോക്കട്ടെ. ഇംഗ്ലീഷ് ആണെങ്കിൽ ടക്കെന്ന് നമ്മൾ പറയും അല്ലേ. 27 നക്ഷത്രം. നമ്മളെല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം കളഞ്ഞു കുടിച്ചു. പൽപ്പൊടി തൊട്ട് പണ്ട് മര്യാദയ്ക്ക് ഉമിക്കരിയും ഉപ്പും വെച്ച് പല്ല് തേച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ. ഉടനെ ഈ കമ്പനി എല്ലാം വന്ന് പ്രാകൃത മനുഷ്യർ ഇപ്പോഴും ഉപ്പും ഉമിക്കരിയും വെച്ചാണ് പല്ല് തേക്കുന്നത്, നിങ്ങൾക്ക് ഒരു പുരോഗമനമില്ല എന്ന് പറഞ്ഞ് വെള്ളപ്പൊടി തന്നു. കറുത്ത പൊടി വെച്ച് തേച്ചാ പല്ല് കറുത്തു പോകുന്നു പറഞ്ഞ് വെള്ളപ്പൊടി തന്നു. ഉടനെ എല്ലാരും വെള്ള ഓർമ്മയുണ്ടാവും ഒരു കാലത്ത് ഈ വെള്ളപ്പൊടി വെച്ച് പല്ല് തേച്ചത്. പിന്നെ അവര് വന്നു, അയ്യേ ഇപ്പോഴും പൊടി വെച്ചാണ് ആ തേക്കുന്നത്, പേസ്റ്റ് വെച്ച് തേക്കും. ഉടനെ പേസ്റ്റ് വന്നു അത് വെച്ച് തേക്കും. ഇപ്പൊ അവര് പറയാ പേസ്റ്റിനകത്ത് ഉമിക്കരി ഉപ്പും ഉണ്ട്, പണ്ട് നമ്മൾ അതല്ലേ വെച്ച് തേച്ചത്. ഇപ്പൊ പറയാ ഞങ്ങളുടെ പേസ്റ്റിനകത്ത് ക്രാമ്പുണ്ട്, ഉമിയുണ്ട്, ഉപ്പുണ്ട്, മനുഷ്യ അതാണ് നമ്മൾ തേച്ചുകൊണ്ടിരുന്നത്. എത്ര വലിയ വിഡ്ഢികളാക്കി. ശരിക്കും നമ്മൾ വേദങ്ങളെ വിട്ട് മാറി മാറി പോകുമ്പോഴെല്ലാം പ്രാന്തത്തിൽ. ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യണം, നമ്മുടെ ഭാരത സർക്കാർ എപ്പോഴെല്ലാം ബഡ്ജറ്റ് വായിക്കുവോ അതിന് മുമ്പേ ഒരു ചടങ്ങുണ്ട്. എന്താണ്? ഫിനാൻസ് മിനിസ്റ്റർ അടുക്കളയിൽ പോയി അറിവ് ഉണ്ടാക്കണം. ഈ ചടങ്ങിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? ആർക്കറിയില്ല. എന്നാ ശരി, ഗൂഗിളിൽ പോയി, നല്ല രസമാണ്. ഇന്ന് വീട്ടിൽ പോയി ഗൂഗിളിൽ തപ്പി നോക്കണം. എല്ലാ ഫിനാൻസ് മിനിസ്റ്ററും ഗവൺമെന്റിൽ പാർലമെന്റിൽ ബഡ്ജറ്റ് വായിക്കുന്ന ഒരു 100-300 പേജാണ്. വായിച്ച് തുടങ്ങി 5 മണിക്ക് വായിക്കും, വൈകുന്നേരം രാത്രി 12 മണി വരെ വായിച്ചുകൊണ്ടിരിക്കും. ഈ ബഡ്ജറ്റ് വായിക്കുന്നതിന് മുമ്പേ അടുക്കളയിൽ ചെന്ന് ഫിനാൻസ് മിനിസ്റ്റർ അറിവുണ്ടാക്കണം. ഇതൊരു ചടങ്ങാണ്, തമാശയാണ്. ഇതെങ്ങനെന്നറിയാമോ? ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിച്ച സമയത്ത് ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പാലക്കാട് വട്ടരാണ്. തമാശയില്ല, വളർന്നതാണ്. ഒരു പാലക്കാട് വട്ടര, അദ്ദേഹം വിചാരിച്ചു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്ന പോലെ അദ്ദേഹം അടുക്കളയിൽ പോയി അറിവ് ഉണ്ടാക്കി കൊടുത്തു. ഇന്നത് ചടങ്ങായിരിക്കുകയാണ്. ഏത് ഫിനാൻസ് മിനിസ്റ്റർ വന്നാലും ശരി, ആദ്യ അടുക്കളയിൽ അറിവ് ഉണ്ടാക്കി. ഇപ്പൊ പലർക്ക് അറിവ് ഉണ്ടാക്കാൻ കൂടെ ഈ ജെറ്റ്ലി ജെയ്റ്റ്ലി അവർക്കൊന്നും. അപ്പൊ അവരെന്ത് ചെയ്തു? അടുക്കളയിൽ കരണ്ടി പിടിച്ച് ഒരു ഫോട്ടോ എടുക്കും, അറിവ് ഉണ്ടാക്കി. ഇത് ഇന്നും നടക്കുകയാണ്. എത്ര വിചിത്രമായ ഒരു ലോകം.
ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ് ആലോചിച്ച് മണ്ടത്തരം ചെയ്യുന്നവരാ കലികാലത്തിലുള്ളവരെല്ലാം എന്ന് പുരാണങ്ങൾ പറയും. അതുകൊണ്ട് രാമായണം മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളെ വിശ്വാസത്തോട് കാതോർത്ത് കേൾക്കണം. അതെങ്ങനെയാണ്? രാമായണം പറയുന്നു, മൂന്ന് വെള്ളത്തിന്റെ തുളികൾ പോലെ. ഒരു വെള്ളത്തിന്റെ മഴത്തുളി പാറയുടെ മീതെ വീണു, ആ മഴത്തുളി ആർക്കും പ്രയോജനപ്പെട്ടില്ല. ഇനിയൊന്ന് പൂക്കളുടെ ഇതളുകളിൽ വീണു, ഡ്യൂ ഡ്രോപ്സ്, കാണാൻ രസമുണ്ടായി, പക്ഷെ അതും പ്രയോജനപ്പെട്ടില്ല. ഒരു മഴയുടെ തുളി ചിപ്പിക്കകത്ത് വീണു, അത് സമുദ്രത്തിന്റെ അകത്ത് പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിനകത്ത് ഇന്ന് എന്തുണ്ടായി? അപ്പൊ ഈ രാമായണം വായിക്കുന്നതും കേൾക്കുന്നതെല്ലാം ഈ മൂന്നവസ്ഥയിലാണ്. ചിലത് വന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നത് ഇങ്ങനെ പാറയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നവർ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? ഇവിടെ തീർന്നാ പോവേ, നിർത്തിയാ പോവേ, ഇല്ലേ? അതെങ്ങനെയെന്ന് വെച്ചാൽ മഴ എതിന്റെ പുറത്ത് വീഴുന്ന പോലെയാണ്, പാറയുടെ ഒരു പ്രയോജനവും ഇല്ല. രണ്ടാമത്തത് ചിലർ കൊള്ളാൻ കേട്ടോ, നന്നായിരുന്നു നന്നായിരുന്നു, ശരിയാ പിന്നെ നന്നായിരുന്നു സ്വാമിജി, അയ്യോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു? അത് ഒന്നൊന്നര കാര്യങ്ങൾ എന്താണ് പറഞ്ഞു? ചുരുക്കത്തിൽ ഒന്നും മനസ്സിലായില്ല. ഈ പൂക്കളിലുള്ള ആ പനിനീർ തുളി മനോഹരമായിരിക്കും, പക്ഷെ പ്രയോജനമില്ല. ഈ മഴത്തുളി എങ്ങനെ പോണം? ഹൃദയത്തിന്റെ അകത്ത് പോയി നമ്മൾ അതിനെ കാത്തു സൂക്ഷിച്ച് അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോ ആ ചിപ്പിക്കകത്ത് ഇന്ന് എന്ത് കിട്ടും? രാമായണം പറയുന്നു, ഇത് കേൾക്കുന്നത് അതുപോലെ ആയിരിക്കണം. അങ്ങനെ കേട്ടാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അങ്ങനെ രാമായണത്തിന്റെ അവതാരികയിൽ രണ്ടാൾക്കാരുടെ ജീവിതത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആരുടെയൊക്കെ? ദശരഥ ചക്രവർത്തിയുടെയും രാവണന്റെ, രണ്ടുപേരുടെ ജീവിതമാണ് അവതാരികയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് ഉത്തരകാണ്ഡവും മറ്റുള്ള ആറ് കാണ്ഡങ്ങളുണ്ട്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ. പുണ്യസ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ ശ്രവൺകുമാർ
അച്ഛനും കണ്ണു കാണില്ല, അമ്മയ്ക്കും കണ്ണു കാണില്ല. അപ്പൊ നാട്ടുകാരെല്ലാം പുച്ഛമായി പരിഹസിച്ച് പറയും, എടാ ശ്രവൺ കുമാർ, കണ്ണു കാണാത്ത അന്ധനായ നിന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് നീ ഈ പുണ്യ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി എന്ത് കാണിക്കാൻ? അല്ലേ, കണ്ണു കാണാത്ത സിനിമയ്ക്ക് പോയിട്ട് എന്ത് കാണാൻ? അപ്പൊ കണ്ണു കാണാത്ത നിന്റെ അച്ഛനും അമ്മയും ഇതുപോലെ പുണ്യ സ്ഥലങ്ങളിൽ ചെന്ന് എന്ത് കാണാനാണ് എന്ന് ചോദിക്കും. അപ്പൊ ശ്രവൺ കുമാർ പറയും, പുണ്യ സ്ഥലങ്ങളും ഈ മഹത്ഗ്രന്ഥങ്ങളും കണ്ണുകൊണ്ട് കാണേണ്ടതല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ് എന്ന് പറയും. കണ്ണുകൊണ്ട് കാണേണ്ടതല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ് എന്ന് പറയും. ആക്ച്വലി ജീവിതത്തിൽ നാല് സ്റ്റേജ് ഉണ്ട്: ജനനം, മരണം, വാർദ്ധക്യം, രോഗം. ഇതിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. തീർച്ചയായിട്ടും ജനിക്കും, ജനിക്കുന്നവർ തീർച്ചയായും മരിക്കും, മരിക്കുന്നവർ തീർച്ചയായും പുനർജനിക്കും. ഗീതയിൽ ആ ശ്ലോകമുണ്ട്, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച. ജനിക്കുന്ന ഓരോരുത്തരും മരിക്കുന്നത് എത്ര ഉറപ്പാണോ അതുപോലെ മരിക്കുന്നവർ പുനർജനിക്കുന്നതും ഉറപ്പാണ്. അത് നാളെ അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കും. നമുക്ക് എല്ലാവർക്കും ഇനി ഒരു ജന്മമുണ്ട്. ജനിച്ച നമ്മൾ മരിക്കുന്നത് എത്രയ്ക്കും ഉറപ്പാണ്, ഇല്ലെ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ, അച്ഛൻ ഞാൻ മരിക്കരുത്, ഞാൻ കുറേ കാലം കാണും, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരും മരിക്കും. മരണം എങ്ങനെ ഉറപ്പാണ്, അതേപോലെ വീണ്ടും ജനിക്കുന്നതും ഉറപ്പാണ്. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അതെങ്ങനെയാണെന്നുള്ള നാളെ നമ്മൾ വിശദീകരിക്കും. അതേപോലെ വാർദ്ധക്യവും ഉറപ്പാണ്, ഓൾഡ് ഏജ് ഉറപ്പാണ്. അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു പ്രശ്നവും ഇല്ലാതെ ചെന്ന് ഉറങ്ങാൻ കിടന്നു, അടുത്ത ദിവസം എണീക്കുമ്പോ എവിടെയോ ചില മുട്ടിൽ ചെറിയ വേദന. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? തലേന്ന് ഒരു കുഴപ്പമില്ല. യമൻ കാലൻ വന്ന് കൊണ്ടുപോകുന്ന മുമ്പേ കാലൻ രണ്ട് ദൂതന്മാരെ നമ്മളെ മുമ്പേ പറഞ്ഞുവിടും. മരണം രണ്ട് സൈൻ, രണ്ട് ദൂതനെ പറഞ്ഞുവിടും. ഫസ്റ്റ് മെസ്സഞ്ചർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാലന്റെ ആദ്യത്തെ ദൂതൻ ആരാണെന്ന് വെച്ചാല് പതുക്കെ ഒരു മുടിയിട്ട് ഇങ്ങനെ വെളുത്തിരിക്കും. ഒരു മുടി അവിടെ എവിടെയൊക്കെ ആയിട്ട് വെളുത്തിരിക്കും. ചിലര് പച്ചാമഞ്ഞാന്ന് പെയിന്റ് അടിക്കും, യമനെ പറ്റിക്കാൻ പറ്റൂല പെയിന്റ് അടിച്ചു. അപ്പൊ കാലന്റെ ഫസ്റ്റ് മെസ്സഞ്ചർ ടിങ് ഒരു വെള്ളം. എത്ര പേർക്ക് വന്നു കഴിഞ്ഞു ഫസ്റ്റ് മെസ്സഞ്ചർ ആദ്യത്തെ ദൂതൻ? എല്ലാവർക്കും. പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ സതസന്ധി, പുരാണം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ 100 സന്ധികളുണ്ട്, ജോയിന്റ്സ്, 100 എണ്ണം ഉണ്ട്. ഈ ഏതെങ്കിലും ജോയിന്റ് ചെറിയ ഒരു വിറയിലും വേദനയും കാണും. ഇത് യമന്റെ രണ്ടാമത്തെ ദൂതനാണ്. എത്ര പേർക്ക് വന്നു? അതും വന്നു. മൂന്നാമത്തത് നമ്മളെ കൊണ്ടേ. അപ്പോ മരണം, വാർദ്ധക്യം, രോഗം ഇതെല്ലാം ഉറപ്പാണ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇതെല്ലാം ഉറപ്പാണ്. അപ്പോ വയസ്സാകുമ്പോ പുരാണങ്ങൾ പറയുന്നു അവർ ഒരിക്കൽ കൂടെ കുട്ടികളായി മാറുകയാണ്. മനസ്സിലായി? ഊഞ്ഞാൽ എങ്ങനെ തള്ളിയിട്ടാൽ വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുമോ, അതേപോലെ കുഞ്ഞുങ്ങൾ വളർന്ന് പലതും ചെയ്ത് ജീവിതം അനുഭവിച്ച് വീണ്ടും ആ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കാം. വാർദ്ധക്യവും ഒരു കുഞ്ഞുങ്ങളെ പോലെ ആ ഒരു അവസ്ഥയാണ്. അപ്പോ വൃദ്ധരായ നമ്മുടെ അച്ഛനമ്മയ്ക്ക് രാമായണം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന നന്മ എന്താണെന്ന് വെച്ചാൽ, ടി വി വാങ്ങിച്ചു കൊടുക്കലോ, മെഡിക്കൽ ഇൻഷുറൻസ് വാങ്ങിച്ചു കൊടുക്കുന്നതോ ഇതൊന്നുമല്ല അവരെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെച്ചിട്ട് കാശി, രാമേശ്വരം, വൃന്ദാവനം എന്ന പുണ്യ സ്ഥലങ്ങളിൽ ആ ഏത് മക്കൾക്ക് അവരെ പിതൃക്കളെ കൊണ്ടുപോകാൻ സാധിക്കുമോ അതാണ് യഥാർത്ഥ പിതൃസേവനം. പലർക്കും അതാണ്. എന്ത് ചെയ്യും? മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു, വീട്ടിൽ ഒരു ടി വി വാങ്ങിച്ചു കൊടുത്തു, ചിലർ വീട്ടിൽ കൂട്ടിന് ഒരു പട്ടിയെ വെച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അവർ മാതാപിതാക്കളെ സേവിക്കുന്നത്.
വയസ്സായ കാലത്ത്, കാരണം രാമായണം പറയുന്നു അവരും കുട്ടികളായി മാറുകയാണ്. നമുക്കങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അവരെ നോക്കുന്നത്. ഈസി അല്ല, ഒരേ കാര്യം തിരിച്ച് തിരിച്ച് പഴയ ടേപ്പ് റെക്കോർഡർ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആണോ അല്ലേ? അല്ലേ? നമ്മുടെ ക്ഷമയങ്ങ് നഷ്ടപ്പെടും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ രാമായണം പറയുന്നു നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും ഇതുപോലെ ആയിരം ചോദ്യങ്ങൾ അവരെടുത്ത് ചോദിച്ചു. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന കണ്ടെങ്കിൽ ചിലപ്പോൾ ഉത്തരം മുട്ടിപ്പോകും നമുക്ക്. ഒരു ഞാൻ എയർപോർട്ടിൽ കണ്ടതാ, ഒരു അമ്മ കുട്ടിയെടുത്ത് പറയാ, എടാ ഐസ്ക്രീം ഭയങ്കര തണുപ്പാണ്, നീ കഴിക്കല്ലേ? ഉടനെ അമ്മ പറയാ, അമ്മ എന്നാ എനിക്ക് ചൂടായ ഐസ്ക്രീം വാങ്ങിച്ചാ. സ്പോൺടേനിയസ് ആയിട്ട് ഇവരെ കൊടുത്ത് ഉത്തരം പറയണെങ്കിലേ വട്ടായി എന്തെല്ലാം ചോദിക്കുന്ന. അപ്പോ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് എങ്ങനെ ക്ഷമയോട് അമ്മ മറുപടി പറഞ്ഞു കൊടുത്തോ അത് തന്നെ തിരിച്ചു വരുന്നു. അവര് വൃത്തരാകുമ്പോ അവരും നമ്മളിങ്ങനെ ചോദിച്ചോണ്ടേ ഇറിറ്റേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. പക്ഷെ നമുക്ക് ആ ക്ഷമയുണ്ടോ? വെറുതെ പ്രവൃത്തിക്കല്ലേ എന്ന് നമ്മളങ്ങ് ദേഷ്യപ്പെടും. ഇതെല്ലാം ലൈഫ് തന്നെ ഒരു സൈക്കിളാണ്. ഊഞ്ഞാലിനെ ഉന്തിയിട്ടാൽ തിരിച്ചു വരുന്നത് പോലെ നമ്മളും വൃത്തരാകുമ്പോ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മളെല്ലാം വന്ന് നിൽക്കും. ലൈഫ് അത്രയേ ഉള്ളു. അപ്പോ ഈ ശ്രവൺ കുമാർ എന്ത് ചെയ്തു? കണ്ണു കാണാത്ത അച്ഛനെയും അമ്മയും രണ്ടുപേരെയും കുട്ടയിൽ എടുത്ത് ബാസ്കറ്റിൽ എടുത്തിട്ട് പുണ്യ സ്ഥലങ്ങളെല്ലാം ചുറ്റി നടക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സേവ. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ചെന്നപ്പോ അവർ പറഞ്ഞു, ശ്രവൺ കുമാർ നിനക്ക് ദാഹിക്കുന്ന അല്പം വെള്ളം വേണം. ഉടനെ അവരെ ഒരു മരത്തിന്റെ ഷോട്ടിൽ ഇരുത്തിയിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു? തന്റെ കമണ്ടലിൽ ഒരു നദിയിൽ ചെന്ന് വെള്ളം പോ, ഗംഗാനദിയിൽ വെള്ളം പോരാൻ പോയി. ദൂരെ നിന്ന ദശരഥൻ, ദശരഥൻ അപാര കഴിവാണ്, വെറും ശബ്ദം കേട്ടിട്ട് ആ ശബ്ദം വരുന്ന ദിശയിൽ അമ്പയക്കാനുള്ള കഴിവുണ്ടായിരുന്നു ദശരഥ ചക്രവർത്തി. അപ്പൊ പെട്ടെന്ന് നദിയിൽ ആ കമണ്ടലൂലി വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടപ്പോ ഏതോ മൃഗമാണ്, മാനാണ് വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ശബ്ദം വന്ന ദിശയിൽ തന്റെ അമ്പും വില്ലും വെച്ച് ഒരു അസ്ത്രമയച്ചു. അത് നേരെ ചെന്ന് ശ്രവൺ കുമാറിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ശ്രവൺ കുമാർ നിലവിളിച്ചു, ഒരു മനുഷ്യന്റെ ശബ്ദമാണല്ലോ എന്ന് പെടച്ചടിച്ചവിടെ ഓടിയപ്പോഴാ ഒരു 16 വയസ്സുകാരൻ, ചെറുപ്പക്കാരൻ ചോരയുടെ പുഴയിൽ കിടന്ന് ഇങ്ങനെ പെടക്കി, അയ്യോ മഹാപാപം ഞാൻ ചെയ്തു പോയല്ലോ എന്ന് അവനെ കോരി സമാധാനിപ്പിച്ച് ആശ്വസിക്കാൻ ശ്രമിച്ചപ്പോ ശ്രവൺ കുമാർ പറഞ്ഞു, മരണത്തിനെ കുറിച്ച് എനിക്ക് ഭയമില്ല, പക്ഷേ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അച്ഛനും അമ്മയും മരത്തിന്റെ ചോട്ടിലുണ്ട്, അവർക്കല്പം വെള്ളം കൊണ്ടുപോയി കൊടുക്കണം. ദശരഥനും ആ വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ അവര് ചോദിക്കാ, എന്താ മകനെ ഇത്ര താമസിച്ചു പോയത്, നീ എന്താ വെള്ളം കൊണ്ടുവരാൻ ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോ മകനല്ല എന്ന് ദശരഥ ചക്രവർത്തി പറയാൻ സാധിച്ചു. എന്താ നീ മിണ്ടാത്തത് എന്ന് പറഞ്ഞ് അവർ മകനെ പിടിച്ചിട്ട് ആരാണെന്ന് എന്ന് ചോദിച്ചപ്പോഴാണ് ദശരഥ ചക്രവർത്തി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനല്ല, എനിക്കൊരു തെറ്റുപറ്റുന്നു. ഉടനെ ആ വൃദ്ധരായ അച്ഛനും അമ്മയും ക്ഷമിച്ചു ദശരഥനെ. ദശരഥ, പുത്രനെ നഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന നീയും ഒരു ദിവസം അനുഭവിക്കും എന്ന് പറഞ്ഞ് അവർ ശരീരം ഉപേക്ഷിച്ചു. ഇതിനെയാ രാമായണം കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ആരെ എങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും, ചെറുതോ വലുതോ, ഇതെല്ലാം തിരിച്ചു വരും. നമ്മുടെ സ്വന്തം മക്കൾ ആരാണ്? ഞാൻ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ എന്റെ മക്കളുടെ രൂപമെടുത്ത് തിരിച്ചു വന്നിട്ട് എന്നെ വയസ്സായ കാലത്ത് കാത്തു സംരക്ഷിച്ച് സന്തോഷം തരും. ഞാൻ ചെയ്ത നന്മകളാ എന്റെ മക്കൾ. ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ട്, പൈസയൊക്കെ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാതെ ചത്തുപോയിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരും മക്കളായി ജനിച്ച് സമാധാനം തരും. ഞാൻ ചെയ്ത നന്മ തിന്മകളാണ് എൻ്റെ അടുത്ത് തിരിച്ചു വരുന്നത്. ചെറുതാണിപ്പോ നമ്മൾ പലപ്പോഴും റോട്ടിലൊക്കെ നടന്നു പോകുമ്പോൾ, സ്റ്റെയർ കേസിൽ നടന്നു വരുമ്പോ അറിയാതെ കാൽ മറ്റേ ചുമരിൽ കല്ലിലടിച്ച വേദന എത്ര പേർക്ക് എക്സ്പീരിയൻസ് വന്നു? എല്ലാം നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വേരൽ കൊണ്ടുപോയി കല്ലി വെച്ചിരിച്ചത്? ഇപ്പൊ സയന്റിഫിക്കലി പറയാം, നടക്കാൻ അറിഞ്ഞുകൂടാ, നമ്മൾ 4 വയസ്സിൽ നടന്നു പിടിച്ചില്ല. എവിടെയോ അറിയാതെ ആരുടെയോ കാലി ചവിട്ടുകയോ എങ്ങനെയോ ഒരു വേദന, അത് തിരിച്ചു വരും.
നല്ല സദ്യ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോട് കഴിക്കുമ്പോ ഒരു കല്ല് കടിച്ച ചിലര് കല്ലിനെ കടിച്ചാൽ, ചിലര് സ്വന്തം നാവിനെ കടിച്ചാൽ. ആ എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ലേ? നാവിനെ കടിച്ച ആരും വഴക്ക് പറയാൻ പറ്റും? ആരെയും പറയാം പല്ലും കടിച്ച് സഹിക്കുക, അതാണ് പല്ലും കടിച്ചു. അറിഞ്ഞു തെറ്റ് ചെയ്താലും അറിയാതെ ചെയ്താലും ആ വേദന നമുക്ക് തിരിച്ചു വന്നിരിക്കും. എന്റെ ജീവിതത്തിൽ വരുന്ന സുഖ ദുഃഖങ്ങളെല്ലാം ഞാൻ ചെയ്ത പാപപുണ്യങ്ങളാണ്. പൂർവജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായതി. ഗരുഡ പുരാണത്തിൽ വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ആർക്ക് എന്ത് തരം അസുഖങ്ങൾ വരും. ഇതെല്ലാം തിരിച്ചു വരും. അങ്ങനെ ദശരഥ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു ശാപം കിട്ടി. അദ്ദേഹം അത് ഓർത്തേയില്ല, മറന്നുപോയി. മനോഹരമായ അധ്യായം ദശരഥന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രണ്ട് കാര്യം എന്തൊക്കെയാണ്? സന്തോഷത്തില് വാഗ്ദാനം ചെയ്യാൻ പാടില്ല, പിന്നെ ദുഃഖത്തിൽ തീരുമാനം. അപ്പൊ ശ്രവൺ കുമാരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു ശാപമുണ്ടായി. ദശരഥ ചക്രവർത്തി അത് പൂർണമായി മറന്നുപോയി. പിന്നെ ലോകത്തിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഭയങ്കര ചക്രവർത്തിയായ അദ്ദേഹം, രഥത്തിനെ 10 ദിശകളിൽ ഓട്ടിക്കാൻ കഴിവുള്ള മഹാദേവന്മാർ പോലും പല യുദ്ധങ്ങളിലും സഹായത്തിന് ആരെ വന്നാ വിളിക്കുന്നത്? ദശരഥനെ. ആ ദശരഥൻ തന്റെ ജീവിതത്തിൽ രണ്ടു പേർക്ക് വാക്ക് കൊടുത്തു. ഒന്ന് കഴിക്കേ, ഇനി ഒന്ന് ചടാ. രണ്ടു പേർക്ക് വാക്കുകൾ കൊടുത്തു. കൈകേയിക്ക് കൊടുത്ത വാക്ക് സ്നേഹം, അമിതമായ സ്നേഹം കൊണ്ട് കൊടുത്തതാണ്. ജടായുവിന് വാക്ക് കൊടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും മലയാളത്തിൽ. ഇങ്ങനെ രണ്ടു പേർക്ക് ദശരഥ ചക്രവർത്തി വാക്ക് കൊടുത്തു. ആർക്കൊക്കെയാണ്? കൈകേയിക്കും ജടായു. അപ്പോ നമ്മളും ചിലപ്പോ ഇത് കൈകേയിക്ക് വാക്ക് കൊടുത്ത പോലെ സ്നേഹം കൂടി വരുമ്പോ നിനക്ക് അത് വാങ്ങിച്ചു തരാം, നീ നീ പൂവാണ്, തേരാണ്, കരളാണ്, ലിവറാണ്, കട്ടിംഗ് പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞു. കൈകേയിയെടുത്ത് അദ്ദേഹം ദശരഥ ചക്രവർത്തി കൊടുത്ത വാക്ക് അതാണ്, അമിതമായ സ്നേഹം കൊണ്ട്. ഇത് ലൈഫിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എക്സ്പീരിയൻസ് ഉണ്ടോ? സ്ക്രൂഡ്രൈവർ നീ എന്റെ കരളാണ്, ലിവറാണ്, ഇതെല്ലാമോ പറയും. അപ്പോ ദശരഥ ചക്രവർത്തി കൈകേയിക്ക് അങ്ങനെ ആ ഒരു ഭാവത്തിലാണ് വാക്ക് കൊടുത്തത്. പെട്ടുപോയി അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് കാരണമായി. ജടായുവിന് വാക്ക് കൊടുത്തു. ഒരു തവണ ദേവന്മാരുടെ യുദ്ധത്തിന് ദശരഥ ചക്രവർത്തി പോകുന്ന സമയത്ത് തന്റെ ഉത്തമ സുഹൃത്തായ ജടായുവിനെയും കൊണ്ടുപോയി. അപ്പൊ ജടായുവും ദശരഥ ചക്രവർത്തിക്ക് അവിടെ പോയി ഭയങ്കരമായി യുദ്ധം ചെയ്തു. ദശരഥനെ പല ഘട്ടങ്ങളിൽ രക്ഷിച്ചു, സഹായിച്ചു. അപ്പൊ ദശരഥൻ മനസ്സ് ഇളകി കരിഞ്ഞുപോയി ജടായുവിനോട് ചോദിച്ചു, എന്റെ പ്രിയ മിത്രമേ ജടായു, നിനക്ക് ഞാൻ എന്ത് സഹായം ചെയ്യും? അപ്പൊ ജടായു പറഞ്ഞു, ദശരഥ, എനിക്ക് പുത്രന്മാരില്ല, മക്കളില്ല, പക്ഷെ ഞാൻ വയസ്സായി മരിക്കുന്ന സമയത്ത് എന്നെ കത്തിക്കാനും അവസാനത്തെ കർമ്മം ചെയ്യാനും നിന്റെ മകനെ എനിക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചു. ദശരഥ ചക്രവർത്തി പറഞ്ഞു, തീർച്ചയായിട്ടും. അന്നില്ല, അദ്ദേഹത്തിനും മക്കളില്ല, ദശരഥനും മക്കളില്ല. പക്ഷെ ദശരഥൻ പറഞ്ഞു, എനിക്ക് മകൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ വിട്ടുതരുമെന്ന് പറഞ്ഞു. ആ വാഗ്ദാനം നന്ദിയുടെ ഭാവത്തിൽ കൊടുത്തതാണ്. കൈകേയിക്ക് കൊടുത്ത വാഗ്ദാനമോ എങ്ങനെ കൊടുത്തതാണ്? സ്നേഹത്തിൽ. അപ്പൊ അതിനനുസരിച്ചാണ് ഫലം കിട്ടുന്നത്. കൈകേയിക്ക് കൊടുത്ത വാഗ്ദാനം ദശരഥന്റെ അന്ത്യത്തിന് കാരണമായി. അതേസമയം ജടായുവിന് കൊടുത്ത വാഗ്ദാനമോ അദ്ദേഹത്തിന്റെ കീർത്തിക്ക് കാരണമായി. അത് എന്താണെന്നുള്ളത് വീണ്ടും നമ്മൾ വരുന്ന അധ്യായങ്ങളിൽ കൂടുതൽ വിവരിക്കും. സമയം ഇന്ന് കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്
നാളെ എല്ലാവർക്കും കൃത്യം 7 മണിക്ക് വരാൻ പറ്റുമോ? അല്ല, ഫസ്റ്റ് നാളെ വരുമോ? എത്ര പേര് നാളെ വരില്ല? എത്ര പേര് വരും? ഏകദേശം എല്ലാവർക്കും 7 മണിക്ക് വരാൻ സാധിക്കും, 7:30 സാധിക്കും. എല്ലാവർക്കും 7 മണിക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ 7 to 9 നാളെ നമ്മൾ തുടരാം. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആണ്. നാളെ ദശരഥനെ കുറിച്ച് പറഞ്ഞ് പിന്നെ നമ്മൾ ഉത്തരകാന്ഡം മറ്റുള്ള കാന്ഡങ്ങളിലോട്ട് കടക്കുന്നു. सीताराम लक्ष्मण हनुमान की जय. श्री प्रभुपाद की जय. हरे कृष्ण. इन क्लास में एंडिंग संशय ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോസി ഫാക്ടറി നമ്മുടെ ജാപ്യോ കാരണം ഉത്തരകാന്ഡം വായിക്കാനാണ് ബാക്കി കാണുന്നത്. വായിക്കുന്നത് ഇന്നലെ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ഗ്രഹങ്ങളോ ഉത്തരകാന്ഡം വായിച്ചിട്ടുണ്ടല്ലേ? വായിക്കാൻ പഴയ ആചാര്യന്മാരുടെ രീതി അങ്ങനെയാണ്. ഉത്തരകാന്ഡം വായിച്ചിട്ട് പിന്നെ ബാലകാന്ഡം കൊണ്ട് തുടങ്ങി. പിന്നെ ഇതൊന്നും ഇങ്ങനെ തന്നെ വേണോന്ന് നിർബന്ധമൊന്നുമില്ല. പല ഉത്തരകാന്ഡം വായിക്കാറേയില്ല. അത് രാമായണത്തിൽ കിട്ടിയിട്ടില്ല. അത് ആ സമയമനുസരിച്ച്. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാന്ഡവും കൂടെയാണ് ഉത്തരകാന്ഡം. കാരണം രാമ പട്ടാഭിഷേകത്തിന് ശേഷം എന്ത് നടന്നു എന്നുള്ളതാ. രാമായണത്തിൽ തന്നെ പറയുന്നു, ഇത് രാമന്റെ കഥയല്ല. മൂന്നാമത്തെ ശ്ലോകം, ആദ്യത്തെ ശ്ലോകം എന്താണ്? മാനിഷാദ പ്രതിഷ്ഠാപിത ആദ്യത്തെ ശ്ലോകം. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു രാമായണത്തിൽ വാൽമീകി പറയാ, ഇത് രാമന്റെ കഥയല്ല സീതയുടെ കഥയാണെന്ന് പറയുന്നു. സീതായാം ചരിതം മഹത്, ഇത് സീതയുടെ കഥയാണല്ലോ. അപ്പൊ സീതയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് ഉത്തരകാന്ഡത്തിലാണ് വരുന്നത്. രാമായണത്തിൽ പട്ടാഭിഷേകത്തോട് തീരുകയാണ്. നാട്ടിൽ കുറെ പ്രശ്നമുണ്ട്. ഈ മറ്റേ അർജുനനും കൃഷ്ണനും കുതിരയിൽ രഥത്തീ പോണ ചിത്രം വീട്ടിൽ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്താണ്? അയ്യോ, വീട്ടിൽ വെച്ച് അടിയുണ്ടോ? അതില്ലാതെ അടിയില്ലാതിരിക്കുന്ന അടിയുണ്ട്. പിന്നെ ചില വീട്ടിൽ പോയാൽ കൃഷ്ണന്റെ പ്രതിമ കാണും, കയ്യിൽ ഫ്ലൂട്ട് കാണും, ഓടക്കുടയിൽ കാണും. ചോദിച്ചാ പറയും ഓടക്കുടലുണ്ടെങ്കിൽ പൈസ എല്ലാം വിധി പറഞ്ഞു അല്ലെങ്കിൽ ഊതാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഉത്തരകാന്ഡവും കൂടെ വായിക്കുന്നതാണ് ഇതിന്റെ ഭംഗി, മനോഹരമായ ഒരു ഭാഗം.